ഹായ് സ്റ്റുഡൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് മുതൽ ഫൈനൽ അക്കൗണ്ട്സ് വരെയുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ ഏകദേശം ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സോ ഇത് ആ ഒരു ടോപ്പിക്കിൻ്റെ ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് സോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അതായത് എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ജേണൽ മുതൽ ബാലൻസ് ഷീറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ അങ്ങനെ അങ്ങനങ്ങ് പറഞ്ഞു പോകുന്നുകയാണെങ്കിലും നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് സെമസ്റ്റർ ബികോമിനെ സംബന്ധിച്ച് റെക്കോഡിംഗ് അതായത് ജേണൽ വലിയ ആവശ്യമൊന്നുമില്ലാതെ ആവശ്യമൊന്നുമില്ലാതൊക്കെ പ്ലസ് വണ്ണിൽ പഠിച്ചു ഓക്കെ പഠിച്ചിരിക്കണം ക്ലാസിഫായി ലെഡ്ജർ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ വർഷം ജേണലിന് ലെഡ്ജറും പതിനഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നിയെങ്കിൽ പോലും പല കുട്ടികളും ജേണലിൻ ലെഡ്ജറും ഒക്കെ മറന്നിട്ടാണ് ഡിഗ്രിക്ക് വരുന്നിരുന്നത് അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഓക്കെ സോ അപ്പോൾ ഈ ജേണലും ലെഡ്ജറും ട്രയൽ ബാലൻസും കഴിഞ്ഞിട്ട് ട്രേഡിങ് പിയാൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇതിനെയാണല്ലോ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ് തൽക്കാലം ഞാൻ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം ട്രേഡിംഗ് പിയാൻഡൽ ബാലൻസ് ഷീറ്റ് ഇത് ഇവിടെ തൊട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം കാര്യം ഇതാണ് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് വരുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഓക്കെ സോ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ട് സൈഡ് അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡ് ഇൻകം ആൻഡ് ക്ലോസിങ് സ്റ്റോക്കാണ് വരുന്നത് ഓക്കെ ഡെബിറ്റ് സൈഡിൽ ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് അതായത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് മീൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണത്തില്ല അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത് എപ്പോഴും റണ്ണിങ് ബിസിനസ്സിനായിരിക്കും ഓക്കെ അതായത് പുതിയതായിട്ട് ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിന് യാതൊരു ഓപ്പണിംഗ് സ്റ്റോക്കും കാണില്ല ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ് അത് കൊമേഴ്സ് കൊമേഴ്സായി പഠിക്കണം കേട്ടോ ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോഴും ഈക്വൽ ആയിരിക്കും അത് സെയിം ആണ് ഓക്കെ അപ്പോൾ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യമായിട്ട് ഡെബിറ്റ് ചെയ്യുക കാര്യം കഴിഞ്ഞ വർഷം ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ വർഷമാണ് എടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ അത് ഈ വർഷത്തെ ചിലവായിട്ട് അത് ഈ വർഷത്തെ ചിലവായിട്ട് വേണം ഡെബിറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പർച്ചേസസ് ആണ് റോ മെറ്റീരിയലിൻ്റെ പർച്ചേസസ് നമ്മൾ സാധനങ്ങൾ വാങ്ങണ്ടേ വാങ്ങിയാലല്ലേ വിൽക്കാൻ പറ്റൂ അപ്പോൾ അടുത്ത ഐറ്റം പർച്ചേസസ് ഓക്കെ എന്നാൽ പർച്ചേസ് റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺസ് അതായത് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇഷ്ടപ്പെടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കും അപ്പോൾ പർച്ചേയ്സിൻ്റെ എമൗണ്ടിൽ നിന്നും പർച്ചേസ് റിട്ടേൺസ് ഇവിടെ റിട്ടേൺ ഔട്ട്വേഡ്സ് പലർക്കും ഒരു തിരിഞ്ഞു പോകുന്ന കാര്യമാണ് റിട്ടേൺ ഔട്ട്വേഡ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേഡിൽ റിട്ടേൺ പോയെന്നാണ് പുറത്തേക്ക് റിട്ടേൺ പോയി എന്നല്ലേ ഇതിൻ്റെ മീനിങ് അപ്പോൾ അകത്തോട്ട് എന്താണോ വന്നത് അതല്ലേ പുറത്തേക്ക് പോകത്തുള്ളൂ സോ റിട്ടേൺ ഔട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ആണ് സോ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺസ് കുറയ്ക്കണം മറന്നു പോകരുത് പിന്നെയാണ് പ്രധാനപ്പെട്ട ഐറ്റം മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് സെഷനിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റോ മെറ്റീരിയൽ വേടിക്കുന്നിടം മുതൽ വേടിച്ച് ലോറിയിൽ കയറ്റി ലോറി ഓടിച്ച് ഫാക്ടറിയുടെ മുന്നിലെത്തി ഫാക്ടറിയിൽ അത് ഇറക്കി മാനുഫാക്ചറിങ് നടത്തി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നിടം വരെ ഞാനിപ്പോൾ ഈ പറഞ്ഞ വഴിയിലുണ്ടായ ഞാനിപ്പോൾ ഈ പറഞ്ഞ ട്രാക്കിലുണ്ടായ എക്സ്പെൻസസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ് അതിന് ഓഫീസുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല റോ മെറ്റീരിയൽ ഇരിക്കുന്ന സ്ഥലം മുതൽ ഫാക്ടറി വരെയുള്ള ആ ഒരു വഴിമധ്യേ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനിടെ ഉണ്ടാകുന്ന ചിലവാണ് ഡയറക്റ്റ് എക്സ്പെൻസെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രൈറ്റ് ക്യാരീജ് കാർട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിക്കൂലിയും ചുമട്ട് കൂലിയൊക്കെയാണ് ആണല്ലോ നമ്മൾ ഈ സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചുമട്ട് കൂലിയും വണ്ടിക്കൂലിയൊക്കെ ഡയറക്ട് എക്സ്പെൻസ് ആണ് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഫ്രൈറ്റും ക്യാരേജും കാർട്ടേജും തുടങ്ങിയ കാര്യങ്ങളെല്ലാം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുമ്പോഴുള്ള ക്യാരീജും കാർട്ടേജുമാണ് നമ്മൾ ഇങ്ങോട്ട് ബിസിനസിൻ്റെ ഫാക്ടറിയിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോഴുള്ള ചുമട്ട് കൂലിയും വണ്ടി കൂലിയുമാണ് ഈ പറയുന്നത് പക്ഷേ ഇതേ ഐറ്റം തന്നെ ഫ്രൈറ്റ് ഔട്ട് ക്യാരീജ് ഔട്ട് കാർട്ടേജ് ഔട്ട് എന്ന് തന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കാനുള്ള വണ്ടിക്കൂലി എന്നാണ് അത് ഡയറക്റ്റ് അല്ല കാര്യം അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ശേഷം ഉണ്ടാകുന്നതാണ് സോ ഫ്രൈറ്റ് ഔട്ട് വേർഡ്സ് ക്യാരീജ് ഔട്ട് വേർഡ്സ് കാർട്ടേജ് ഔട്ട് വേർഡ്സ് എന്നൊക്കെ തന്നിരുന്നാൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് ഇവിടെ വരരുത് മനസ്സിലാവുന്നുണ്ടോ പലരൊക്കെ തെറ്റിക്കുന്നതാണ് എടോ അതായത് ഫ്രൈറ്റ് ക്യാരീജ് കാർട്ടേജ് എന്ന് മാത്രമാണെങ്കിൽ അത് ഡയറക്റ്റ് ആണ് അതൊരു അസംശനം ഫ്രൈറ്റ് ക്യാരീജ് കാർട്ടേജ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇനി ഫ്രൈറ്റ് ഇൻ ക്യാരീജ് ഇൻ കാർട്ടേജ് ഇൻ എന്നെടുത്തുണ്ടെങ്കിലും അങ്ങനെ എടുത്ത് പറഞ്ഞാലും അതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പക്ഷേ എപ്പോഴെങ്കിലും ഫ്രൈറ്റ് ഔട്ട് ക്യാരീജ് ഔട്ട് കാർട്ടേജ് ഔട്ട് അല്ലെങ്കിൽ ഔട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല ഇത് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് പഠിച്ചോണം ഓക്കെ നെക്സ്റ്റ് കസ്റ്റംസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി എല്ലാം പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്നതാണ് അത് ഡയറക്ട് എക്സ്പെൻസിനകത്ത് വരണം കാര്യം അത് റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നെക്സ്റ്റ് വേജസ് ഐ റിപ്പീറ്റ് വേജസ് സാലറി എന്ന വാക്കല്ല വേജസ് എന്ന് പറഞ്ഞാൽ കൂലി ദിവസക്കൂലി നമ്മൾ ഈ കൂലി കൊടുക്കുന്നത് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കല്ലേ അല്ലാതെ മാനേജർക്ക് കൂലി എന്നാണോ പറയുന്നത് അല്ല അപ്പോൾ വേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിങ് വേജസ് ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പ്രോസസ്സിലേർപ്പെടുന്ന പ്രൊഡക്ഷൻ പ്രോ പ്രോസസ്സിലേർപ്പെടുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന ദിവസക്കൂലി അല്ലെങ്കിൽ ആഴ്ച ഡെയിലിയോ വീക്കിലിയോ പറയാം അത് രണ്ടും വേജസ് എന്നാണ് പറയുന്നത് അതിനെയാണ് വേജസ് എന്ന് പറയുന്നത് ഐ റിപ്പീറ്റ് വേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒരു കാര്യം ഇവിടെ ബുക്കിലോട്ട് കുറിച്ച് വെക്കുക വേജസ് ആൻഡ് സാലറി എന്ന് തന്നാലോ ആഹാ രണ്ടുമുണ്ട് വേജസ് ആൻഡ് സാലറീസ് ഫസ്റ്റ് വേർഡാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വേജസ് ആൻഡ് സാലറീസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ വേജസ് കൂടുതലാണ് അത് മുഴുവനും ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിച്ചാൽ മതി എന്താ പറഞ്ഞിരിക്കുന്നത് വേജസ് ആൻഡ് സാലറീസ് വേജസ് ആൻഡ് സാലറി എന്നാണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എങ്കിൽ സാലറി ആൻഡ് വേജസ് എന്നാണെങ്കിൽ അത് ഡയറക്ട് എക്സ്പെൻസ് അല്ല ഇതൊന്നും ഓർത്ത് വെച്ചേക്കണേ കൺഫ്യൂഷൻ വരരുത് വേജസ് ആൻഡ് സാലറി ഡയറക്ട് എക്സ്പെൻസ് ആണ് സാലറി ആൻഡ് വേജസ് ഡയറക്ട് എക്സ്പെൻസ് അല്ല അപ്പോ വേജസും ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ വരും വേജസ് സാലറിയും ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ വരണം ഓക്കെ നെക്സ്റ്റ് ഗ്യാസ് വാട്ടർ ഫ്യൂല് ഫാക്ടറി എക്സ്പെൻസ് ആണ് നെക്സ്റ്റ് അതർ ഫാക്ടറി എക്സ്പെൻസസ് അടുത്തത് റോയൽറ്റി റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നും നോളജോ നോഹവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഒരു റെൻറ്റ് പോലെയാണ് റോയൽറ്റി അപ്പോൾ റോയൽറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഫ്രൈറ്റ് ക്യാരീജ് കാർട്ടേജ് എല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക ഫ്രൈറ്റ് ആയാലും ക്യാരീജ് ആയാലും കാർട്ടേജ് ആയാലും നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആണ് ആ ആണ് ആ കാർട്ടേജ് ആണ് അടുത്ത കസ്റ്റംസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി ഇതെല്ലാം വരും വേജസ് ഗ്യാസ് വാട്ടർ ദെൻ ഗ്യാസ് വാട്ടർ ഫ്യൂർ ഇലക്ട്രിസിറ്റി ഹൈറ്റ് എന്താ പറയുക ഹീറ്റിങ് ലൈറ്റിങ് ഇങ്ങനെ കുറേ കാര്യം വരും ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം വരും ഗ്യാസും വാട്ടറും ഫ്യൂവൽ മാത്രമല്ല ഫാക്ടറി റെൻറ്റ് വരും ഫാക്ടറി ഇലക്ട്രിസിറ്റി വരും ദെൻ ഫാക്ടറി ലൈറ്റിംഗ് വരും ഫാക്ടറി ഹീറ്റിംഗ് വരും ഫാക്ടറി എയർ കണ്ടീഷൻ ചാർജ് വരും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ വരും ഇതിനകത്ത് ഓക്കെ സോ ഗ്യാസ് വാട്ടർ ഫ്യൂവൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് പവർ വരും കേട്ടോ പവർ ഇതൊക്കെ എഴുതി വെച്ചോ ഗ്യാസ് വാട്ടർ ഫ്യൂവല് പവർ ഫാക്ടറി ഇലക്ട്രിസിറ്റി ബില്ല് ഫാക്ടറി റെൻറ്റ് ദെൻ കോട്ടൺ വേസ്റ്റേജ് ഈ കോട്ടൺ തുണി തുണിയുണ്ടല്ലോ തുടയ്ക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളും വരും ഇതിനകത്ത് അതാണ് ഈ ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്നും എഴുതി വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് റോയൽറ്റി ഓക്കെ ഇനി ക്രെഡിറ്റിൽ ഇൻകം ഏറ്റവും വലിയ ഇൻകം എന്താണ് സെയിൽ ഏറ്റവും വലിയ ഇൻകം സെയിലാണ് അവിടെയും സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുന്ന സാധനമല്ലേ നമ്മൾ വിൽക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വാങ്ങിക്കൊണ്ട് പോയ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി തിരിച്ചുകൊണ്ടിത്തരത്തില്ലേ ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർട്സ് അകത്തേക്ക് റിട്ടേൺ വന്നു എന്നാണ് അകത്തേക്ക് റിട്ടേൺ വരുന്ന എപ്പോഴാണ് പുറത്തേക്ക് സെയിൽ നടക്കുന്നതിന് ആയിട്ടാണ് സോ സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർട്സ് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും കുറയ്ക്കണം ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കാണിക്കണം ഈ ക്ലോസിങ് സ്റ്റോക്കാണ് അടുത്ത വർഷം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിച്ച് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കിട്ടും ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് വരും ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് വരും എന്തായാലും ആ ആൻസർ അവിടെ കിട്ടും അതിന് ഗ്രോസ് പ്രോഫിറ്റ് ആയാലും ഗ്രോസ് ലോസ് ആയാലും നിങ്ങൾ എങ്ങോട്ട് മാറ്റണം ഇതിൻ്റെ ആയിട്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് പ്രോഫിറ്റ് ബ്രോഡൌൺ ചെയ്യണം ഗ്രോസ് പ്രോഫിറ്റ് ആയാലും ഗ്രോസ് ലോസ് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബ്രോഡ് ബ്രോഡൌൺ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഫുൾ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വാട്ട് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ റോ മെറ്റീരിയൽ വാങ്ങി ബിസിനസ്സിൽ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി വിൽക്കുക ഈ പറയുന്ന പ്രവൃത്തിയെ സഹായിക്കുന്ന ഈ പറയുന്ന പ്രവൃത്തിയെ ഇൻഡയറക്റ്റായിട്ട് സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ കാണും നമ്മളിപ്പം കൊച്ചിയിൽ നിന്നാണ് റോ മെറ്റീരിയൽ മേടിക്കുന്നത് കൊച്ചിയിൽ നിന്ന് റോ മെറ്റീരിയൽ വാങ്ങി വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഫാക്ടറിയിൽ എത്തിച്ച് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി വിൽക്കുന്നു ഈ ഒരു ട്രാക്കിലാണ് ഡയറക്ട് എക്സ്പെൻസ് വരുന്നത് പക്ഷേ ഇതിനെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കണ്ടേ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി വരത്തില്ലേ ഫാക്ടറി മാത്രമല്ലല്ലോ ഓഫീസിന് റെൻറ്റ് കൊടുക്കണ്ടേ നിയമപരമായിട്ടുള്ള ലീഗൽ ചാർജസ് വരത്തില്ലേ ക്യാരേജ് പുറത്തേക്ക് അതായത് സാധനം അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനുള്ള ക്യാരേജ് വരത്തില്ലേ ഇങ്ങനെ പല പല എക്സ്പെൻസ് വരുമല്ലോ അതിനെയൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറേ കാണും വളരെ കാണും ന്യൂമറസ് ആണ് ഓക്കെ ഡയറക്റ്റ് അങ്ങനെ ഒരുപാട് കാണത്തില്ല പക്ഷേ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒരുപാട് കാണും ഇതാ ചിലതൊക്കെ ഇങ്ങനെയാണ് സാലറി റെൻ്റോ റേറ്റ് ടാക്സ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പോസ്റ്റേജ് അഡ്വർടൈസ്മെൻറ്റ് ഇൻഷുറൻസ് ഓഡിറ്റ് ഫീ ബാങ്ക് ചാർജ് ലെഫോൺ ചാർജ് ലീഗൽ ചാർജ് കമ്മീഷൻ കാരേജ് ഔട്ട്വെറ്റ്സ് കണ്ടോ കാരേജ് ഔട്ട് വെറ്റ്സ് വന്നത് ഉണ്ടോ പുറത്തേക്ക് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പുറത്തുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കാനുള്ള കാര്യേജാണ് കാരേജ് ഔട്ട്വേറ്റ്സ് ഈസ് ആൻ ഇൻഡയറക്ട് എക്സ്പെൻസ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ബാഡ് ഡെറ്റ് ഈ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ഫോർ ബാഡെറ്റ് ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് തൽക്കാലം വെറുതെ വാക്കുകൾ കേട്ട് കേട്ടുവെച്ചാൽ മതി ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ സാലറി അറിയാം റെൻ്റ് അറിയാം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അറിയാം പോസ്റ്റേജ് ഓക്കെ അഡ്വർടൈമെൻറ്റ് ഒക്കെ ഇൻഷുറൻസ് ഓക്കെ ഓഡിറ്റ് ഫീ ഓക്കെ ബാങ്ക് ചാർജ് ഒക്കെ ടെലിഫോൺ ചാർജ് ഒക്കെ ലീഗൽ ചാർജ് ഓക്കെ കമ്മീഷൻ ഓക്കെ കാരേജ് ഔട്ട്വേട്സ് ഒക്കെ റിപ്പയർ ആൻഡ് മെയിനൻസ് വരെ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട് എടുത്തു തരാം ദെൻ ഡിസ്കൗണ്ട് അലൗഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡിപ്രീസിയേഷൻ ഇൻട്രസ്റ്റ് ഓൺലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുണ്ട് അത് ഞാൻ എടുത്തു തരാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് തൽക്കാലം ഒന്ന് വാക്കുകളെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് നോർത്ത് വെച്ചേക്കുക ഓക്കെ ഇനി ഇൻഡയറക്റ്റ് ഇംഗുണ്ട് നമ്മൾ ഈ പറയുന്ന റോ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് വന്ന് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി വിൽക്കുന്നതാണല്ലോ നമ്മുടെ യഥാർത്ഥ ബിസിനസ് ഇതോ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ഇൻകം അതാണ് സെയിൽ ഈ പറയുന്ന ബിസിനസ് അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ് കാണും ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻകം വരാം എങ്ങനെയൊക്കെ വരാം മറ്റെന്തെങ്കിലും കാര്യത്തിൽ കമ്മീഷൻ റിസീവ് ചെയ്യാം ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാം റെൻറ്റ് റിസീവ് ചെയ്യാം ഇൻട്രസ്റ്റോട് ഇവിടെൻറ്റോ ഒക്കെ കിട്ടാം ബാഡ് എട്ട് റിക്കവേഡ് ഇറ്റ് നീഡ് എക്സ്പ്ലനേഷൻ ഒന്ന് പെൻഡിങ് വെച്ചോ ഞാനെല്ലാം പറഞ്ഞുതരാം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസ്സെറ്റ് ഫൈൻസ് പനാലിറ്റി റിസീവ് എനി അതർ ഇൻകം ഓക്കെ തൽക്കാലം നമ്മളത് ഇതൊക്കെ മെയിനായിട്ട് വരുന്നത് കമ്മീഷൻ ഡിസ്കൗണ്ട് റെൻറ്റ് ഇൻട്രസ്റ്റ് ബാഡ് റിക്കവർ ഇതൊക്കെ വേറൊള്ളു ഓക്കെ എങ്കിലും ഇതൊന്നും തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻകംസ് അല്ല അതുകൊണ്ട് തന്നെ അതിനെന്തെന്ന് വിളിക്കാം ഇൻഡയറക്റ്റ് ഇൻകം അപ്പോൾ ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഈ ഇൻഡയറക്ട് എക്സ്പെൻസ് കുറച്ച് കുറച്ച് ഇൻഡയറക്റ്റ് ഇൻകം കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ലാഭം കിട്ടുന്നത് ദാറ്റ് ഈസ് കോൾഡ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഈ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ് ഓണർക്ക് അവകാശപ്പെട്ടതാണ് ഓണറുടെ അവകാശം എന്താണ് ക്യാപിറ്റൽ ആണല്ലോ ഓണർ തുടക്കത്തിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ അല്ലേ അതുകൊണ്ട് തന്നെ ഈ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം അയാളുടെ അവകാശമായിട്ട് കാണിക്കണം മനസ്സിലാവുന്നുണ്ടോ നെറ്റ് പ്രോഫിറ്റ് പുള്ളിക്കാരൻ്റെ അവകാശമായിട്ട് കാണിക്കണം ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഓണർക്ക് വേണ്ടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ആവും അത് ക്ലിയർ ചെയ്തു തരാൻ ഞാൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ലൈബിലിറ്റിയാണ് ഞാനിത് പറഞ്ഞതാണ് ഒരിക്കലൊക്കെ പ്രോഫിറ്റ് ബിസിനസ്സിന് ലൈബിലിറ്റിയാണ് കാരണം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സും ഓണറും വേറെ വേറെയാണ് അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ബിസിനസ് ഉണ്ടാക്കുന്ന ഈ പ്രോഫിറ്റ് ഓണർക്ക് കൊടുക്കേണ്ടതാണ് ഓണർക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബിസിനസ്സിന് എപ്പോഴും ലൈബിലിറ്റി ആണ് തെറ്റൊന്നും ഞാൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് പ്രോഫിറ്റ് എപ്പോഴും ലൈബിലിറ്റി ആണ് ലോസ് എപ്പോഴും അസറ്റാണ് എങ്ങനെയാണെന്ന് അറിയാവോ നഷ്ടം വന്നു കഴിഞ്ഞാൽ മുതലാളി കൊണ്ടുവന്ന നികത്തും നഷ്ടം നികത്തേണ്ടത് മുതലാളിമാരാണ് അപ്പോൾ നഷ്ടമുണ്ടായാൽ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരണം അതുകൊണ്ട് അതൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും പഠിച്ച് വെച്ചോണേ ലോസ് അസറ്റാണ് പ്രോഫിറ്റ് ലൈബിലിറ്റി ആണ് ഇതൊരു റൂളാണ് ആസ് പെർ ബിസിനസ് എൻറ്റിറ്റീവ് കോൺസെപ്റ്റ് നമ്മളിങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റും എടുത്തുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും ഇത് ലിക്വിഡിറ്റിയുടെ ഓർഡറാണ് രണ്ട് ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി ഉണ്ട് പെർമനൻസ് ഓർഡറുണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം കറണ്ട് ലൈബിലിറ്റീസ് ആയിരിക്കും ഇവിടെ കറണ്ട് ആയിരിക്കും പിന്നെ പിന്നെ ലോങ് ടൈം ലൈബിലിറ്റി വരും പിന്നെ പിന്നെ ഫിക്സഡ് അസറ്റ് വരും അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം ലിക്വിഡ് നേച്ചറുള്ള ഐറ്റം ആയിരിക്കും ദാ ലൈബിലിറ്റി നോക്കിയാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എല്ലാം കറണ്ട് ലൈബിലിറ്റി ആണ് കഴിഞ്ഞാൽ ലോൺ ലാസ്റ്റായിട്ട് ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗമായിട്ട് ഐഡിയ തരുന്നതേ ഉള്ളൂ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർമ്മയ്ക്ക് വയ്ക്കുക കുറച്ചാളായി കാണുമല്ലോ ബുക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ഒരു മറവി ഉള്ളവരെ സംബന്ധിച്ച് ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ ക്ഷമിക്കുക തൽക്കാലത്തേക്ക് പരീക്ഷയായി എന്നിപ്പം ഒരു ഓർമ്മക്കുറവുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഉണ്ടെന്ന് ഓക്കെ നെക്സ്റ്റ് അസറ്റ് സൈഡിൽ ആദ്യം ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാങ്ക് വിൽസ് റിസീവൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെറ്റേഴ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് വരും പ്രീപെയ്ഡ് എക്സ്പെൻസ് വരും ലാസ്റ്റ് ആയിട്ട് ഫിക്സഡ് അസറ്റുകൾ ഫർണിച്ചർ മെഷീനറി പ്രമിസ് അവസാനം മാത്രമേ ഇൻഡാഞ്ചുകൾ എഴുതാവൂ ഇത് ലിക്വിഡിറ്റി ബേസ് പിന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സമയമൊന്നും കിട്ടത്തില്ല ഈ ഓർഡർ നോക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ കണ്ണി കാണുന്നൊക്കെ എഴുതി വെച്ച് എങ്ങനെയൊക്കെ ടാരി ആക്കാൻ നോക്കുക ഓക്കെ ഇപ്പോൾ അതല്ലേ പറഞ്ഞു തരാൻ പറ്റൂ ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് റഷ് ആവും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ ഒക്കെ ഓർത്തിരുന്നതിന് ടെൻഷൻ അടിക്കേണ്ട ലൈബിലിറ്റി അസെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറായിരുന്നാൽ മതി ഫർണിച്ചർ അടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല തോന്നിയാണ് എഴുതാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ അസറ്റ് കിടക്കുന്ന ഐറ്റം അടുത്ത് ലൈബിലിറ്റി എഴുതി വയ്ക്കരുത് ലൈബിലിറ്റീസ് എല്ലാം ലൈബിലിറ്റി എടു കണ്ടാൽ മതി ഈ ഓർഡർ ഒന്നും അത്ര വലിയ പ്രശ്നം ആവാത്തില്ലായിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പി എൻ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെയാണ് ഐറ്റംസ് വരുന്നത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആവണമെങ്കിൽ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യണം ഒരു ക്വസ്റ്റിന് ഇന്ന് നിങ്ങൾ ട്രേഡിങ് അക്കൗണ്ടും ബി എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യണം വർക്ക്ഔട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ ഇതൊക്കെ എങ്ങനെയാണ് അപ്പോൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ തൊട്ടടുത്ത ക്ലാസ്സുമായിട്ട് വരാം ഓക്കെ